അതെ, എം എം ഹോസ്പിറ്റലാണ്. ഡോക്ടർ മത്താജ് തന്നെയാണ് സംസാരിക്കുന്നത്. ആക്സിഡന്റോ? എവിടെ വെച്ച്? ഓഹോ, ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ? ഈയിടെ ആക്സിഡന്റ് കേസ് വളരെയധികം. ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഹലോ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ. ഓക്കെ. മാതാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല. ഇത് സക്സസ് ആക്കി തരണമേ. പപ്പ, അങ്ങയുടെ മകൻ ഡോക്ടർ മത്തായിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഞാൻ പറഞ്ഞില്ലല്ലോ ഹൗസിംഗ് ആയതുകൊണ്ടാ. സോറി സാർ. ഓക്കെ, പൾസ് എങ്ങനെയുണ്ട്? ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ശരി ഡോക്ടർ. ജങ്സ് വളരെ വീക്കാണല്ലോ. ഇങ്ങനെ പോയാ വീക്കാവും. ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല. ശരിക്കും ഇടി കൊണ്ടതല്ലേ ബ്രീത്തിങ്. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതെ, മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു, അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എനീമ മുതൽ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട്. മൂക്കടപ്പ്, കാർക്കടപ്പ്, ജലദോഷം, ചൊവ്വാദോഷം, പനി, ഛർദി, പിന്നെ വയറിളക്കം. വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു. ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത്. ഞാനിവിടുത്തെ ഇഎൻടി സ്പെഷ്യലിസ്റ്റ് ആണ്, മിസ്റ്റർ ഫ്രെഡി ലോപ്പസ്. അതൊക്കെ പോട്ടെ, സാറിന്റെ വണ്ടിക്ക് സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല. ഇവിടെ പ്രസാദം ഉണ്ടോ എന്ന് അറിയാൻ വന്നു. പ്രസാദം അല്ല, അവനെ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം സി എ സാറിന്റെ സ്പെഷ്യൽ ഓർഡറാണ്. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. എവിടെ അവൻ? കാലത്ത് സ്കൂളിൽ പോയിരിക്കാം. സ്കൂളിൽ പഠിക്കുന്നു. അല്ല, മോളെ കൊണ്ടാക്കാൻ പോയത് സ്കൂളിലാ? കോൺവെന്റ് സ്കൂളിലാ സാർ. അവന് പാവാണോ അല്ലേന്നൊക്കെ സി എ സാർ തീരുമാനിച്ചോളും. നീ അവന്റെ കൂടെ കൂടിയപ്പോ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂന്നോ. അല്ല, നിന്റെ അവൻ ഇവിടുത്തെ മേജർ സർജൻ ആണ്. നീ വേഗം പോയി അവന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയോ. ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാം പോലും അവന്റെ ശരീരത്തിന് വിട്ടൂല. അവന്മാരുടെ പോക്ക് കണ്ടിട്ട് സംഗതി ഐ സി യുട്ട് കയറ്റിന്റെ കേസാ. എന്താണ് എന്താ കേട്ടി? ബാക്കി രൂപ എന്നെത്തിക്കൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി.
അവൻ എന്ത് പറഞ്ഞു? പറഞ്ഞതോ, പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ പ്രാപ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചറലസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. പ്രസാദിനെ, അവനെയും വിളിക്കേ. എന്നെ കാഴ്ച തന്നു. നിങ്ങൾ എന്താ എന്നെ തൂക്കി പോലീസ് എടുക്കാൻ പോവാണോ? കാസറ്റിന്റെ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും? എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ, ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത്. 1000 കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ 4 എണ്ണമേ വിറ്റിട്ടുള്ളൂ. ഓക്കെ, മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. നീയാണല്ലേ പ്രസാദ്? അതെ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ, എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 100,000 അടുത്ത് പോയിട്ടുണ്ട്. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ 2 ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ, നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ, ഇറച്ചി വിട്ടാല് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താനെ അവമാനിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണം പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രണ്ടും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പന ഇല്ലാത്ത കാസറ്റ് അത്. പിന്നെ 100,000 കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 100,000 കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല? ഏ ഇല്ല, ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. ഓം വീട്. മോള് പഠിച്ച് മിടുക്കി കുട്ടിയാകുമ്പോ മമ്മി വരും. വേണ്ട, ഇപ്പൊ ആയിരുന്നു. മമ്മി കുറുമ്പണിച്ചപ്പോ ഡാഡി തല്ലി, അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ. വഴക്ക് മാറുമ്പോ മമ്മി വരും. എന്റെ വ്യാകുല മാതാവേ, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. നിന്റെ ശ്വാസത്തിന് എന്തുട്ടി? ശ്വാസത്തിനൊന്നും പറ്റിയില്ല. രാവിലെ മുതലുള്ള ഓട്ടണേ വർഷാപ്പിൽ നിന്ന് നേരെ പാറ്റ് ഓഫീസിലേക്ക്, അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിയും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക്, അവിടുന്ന് 2.5 കൂട്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴറിയണ നീ അവിടെ ഇല്ലെന്ന്. പിന്നെ കക്കായം ക്യാമ്പിലേക്കാണോ തുറക്കിപ്പൻ ഡാമിലേക്കാണോ കൊണ്ടുപോയെന്ന് ആർക്കറിയാം. ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടു. പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിയൊക്കെ ചിക്കനും വാറ്റീസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്ത്യായി. അതിരിക്കട്ടെ, നിന്നെ അവർ ഒരുപാട് തല്ലിയോ. പോടവിടുന്ന് എന്നെ അവരെന്ത് ചെയ്യാൻ. പിന്നെ നിന്നെ നിന്നെ വിളിപ്പിച്ചേ? നമ്മളെന്നിറക്കിയാസ്റ്റില്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ടാ സിഐക്ക് ഇറക്കണമെന്ന്. അയ്യട മോനെ, നമ്മളിവിടെ വൈറ്റ് പഴുപ്പിന് വേണ്ടിയാ ഓരോ പാരഡി കാസറ്റ് ഇറക്കണ. അങ്ങനെ പോയാലും നമ്മുടെ തല വെച്ച് പാരഡി കാസറ്റ് ഇറക്കണ്ട. നീ എന്റെ പേര് പറഞ്ഞോ? ഹേയ്, എനിക്ക് മോശമല്ല, ഞാൻ പറഞ്ഞില്ല. കർത്താവേ കാത്തു, പോലീസാരെ പറ്റി പാരഡി കാസറ്റ് ഇറക്കണത് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കോമഡി ഞാനിപ്പോ കട്ട് ചെയ്യുന്നത്. വഴക്ക് ചെയ്യുമ്പോ എന്റെ മമ്മി എന്നെ കാണാൻ വരുമെങ്കിൽ. ഡാഡി പറഞ്ഞില്ലേ മമ്മി വരുമെന്ന്? മോള് പോയിരുന്ന നന്നായിട്ട് പഠിച്ച് മെഡിക്കാവട്ടോ. പുസ്തകം കൊണ്ടേക്കാം. കുട്ടി ഇംഗ്ലീഷ് ഒക്കെ കൂട്ടു വായിക്കാൻ തുടങ്ങി. നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരും പറഞ്ഞിരുന്നല്ലേ, സംഗതി കൊളാവട്ടോ. എടാ, അവളുടെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് ഞാനതിനെ മുഖത്തേക്ക് പറയും. മരിക്കാൻ നേരത്ത് എന്റെ മടി കടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ ഇനി അവളുടെ അച്ഛനും അമ്മയൊക്കെ നീയാന്ന്. ആ ഞാൻ ഇതിങ്ങനെ ആരും ഒരു അറിയാതെ വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി ഉണ്ടാവും, നിന്റെ ഭാവി ഉണ്ടാവും. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉള്ള നേരത്തെ അത്തുനല്ല കേറ്റാണ്ടാക്കാൻ നോക്കി. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. ഇങ്ങനെ പോയാലും ഭാവി ഉണ്ടാവും.